Hi, hello friends. Welcome to Top and Academy. In the class, we will discuss the topic interest on capital and calculations. Welcome to Top and Academy. Achievements made by 10th and 12th students in 2019-20 batches. All students passed with excellent percentages. Congratulations to all the students. We are offering online and offline tuition. Those in need of tuition should contact us. Contact number 7025994304 8075406734. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പഠിക്കുന്നതിന് മുൻപ് ഫസ്റ്റ് ക്യാപിറ്റൽ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അവിടുത്തെ പാർട്ട്നേഴ്സ് ആ ബിസിനസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇവർ ഈ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡ് അവർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാകും. ആ ഡീഡിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ആ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്നത്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ആ സ്ഥാപനത്തിൻ്റെ പേരും അതേപോലെ തന്നെ അതിൽ അംഗങ്ങളായിട്ടുള്ള പാർട്ട്നേഴ്സിൻ്റെ പേരും ഫുൾ അഡ്രസ്സും അതേപോലെ തന്നെ ആ ബിസിനസ്സിൻ്റെ സ്വഭാവം എന്താണ്, അതേപോലെ ഡേറ്റ് ഓഫ് കമൻസ്മെൻ്റ് എന്താണ്, അതുപോലെ ഡ്യൂറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ്, ആ പാർട്ട്ണർഷിപ്പ് അതേപോലെ എത്ര ക്യാപിറ്റലാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, ആ കോൺട്രിബ്യൂട്ട് ചെയ്ത ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കണോ എന്നുള്ള കാര്യങ്ങളെല്ലാം, എത്ര പെർസെൻറ്റേജാണ് അവർ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും അവർ ആ പാർട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഇൻട്രസ്റ്റ് കൊടുക്കാമെന്ന് അവർ ആ പാർട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു കണ്ടന്റിൽ, ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കുന്നത്. കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് അലൗഡ് ടു പാർട്ട്നേഴ്സ് ഓൺലി ഇഫ് ദ പാർട്ട്ണർഷിപ്പ് ഡീഡ് സ്പെസിഫിക്കലി അലൗസ് ഇറ്റ്. അതായത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആ ബിസിനസ് സ്ഥാപനത്തിലെ പാർട്ട്നേഴ്സിനാണ് നൽകുന്നത്. അത് നൽകണമെങ്കിൽ അത് പാർട്ട്ണർഷിപ്പ് ഡീഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാകണം. അപ്പോൾ എന്നാൽ മാത്രമാണ് അവരെന്ത് കൊടുക്കുകയുള്ളൂ, ഈ പാർട്ട്നേഴ്സിന് ഇൻട്രസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ഇൻട്രസ്റ്റ് ഈസ് യൂഷ്വലി കാൽക്കുലേറ്റഡ് ഓൺ ദി ഓപ്പണിംഗ് ക്യാപിറ്റൽ ആൻഡ് ദി ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ ഇയർ. അതായത് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ക്യാപിറ്റലും പിന്നെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വർഷം, ആ ഈ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ ആ വർഷം അവർക്ക് ആ പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു വ്യക്തി ബിസിനസ് തുടങ്ങുമ്പോൾ അയാൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് എത്രയാണോ അതിൻ്റെ ഇൻട്രസ്റ്റും, കൂടാതെ ഇപ്പോൾ ഒരു വർഷം പകുതിയായപ്പോഴത്തേക്കും അയാൾ അഡീഷണൽ ആയിട്ട് കുറച്ച് ക്യാപിറ്റലും കൂടി കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബിസിനസ് ഇയർ എന്നാണോ എൻഡ് ചെയ്യണം, ആ എൻഡ് വരെ എത്ര മാസം ഉണ്ടെന്ന് കണക്കാക്കി നമ്മൾ ആ വർഷത്തെയും കൂടി എന്ത് കൊടുക്കും, ഇൻട്രസ്റ്റ് ആൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുക്കും. അപ്പോൾ നമ്മളെപ്പോഴും ഓപ്പണിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് ടോപ്പിക്കിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടില്ല എന്ന് വിചാരിക്കുക. ക്വസ്റ്റ്യനിലെ അഡീഷണൽ ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ, ദ ഇൻട്രസ്റ്റ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ഫോർ 6 മന്ത്സ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് 6 മന്ത്സിലേക്കായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എപ്പോൾ ഇഫ് ദ അഡീഷണൽ ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ, അഡീഷണൽ ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 6 മന്ത്സിലേക്കായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ബേസിക് ആയിട്ട് എടുക്കേണ്ടത് ഓപ്പണിംഗ് ക്യാപിറ്റലാണ്. ഓപ്പണിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ക്ലോസിംഗ് ക്യാപിറ്റലാണ്, സെർട്ടൺ കേസസിൽ നമുക്ക് ക്വസ്റ്റ്യൻസിലെല്ലാം ക്ലോസിംഗ് ക്യാപിറ്റലാണ് തന്നിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ ക്ലോസിംഗ് ക്യാപിറ്റലിനെ ബേസാക്കി വെച്ചുകൊണ്ട് ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ചോദ്യം തരുമ്പോൾ അത് വ്യക്തമായി വായിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഡയറക്റ്റ് നമുക്ക് പെർസെൻറ്റേജ് ഇട്ട് കണ്ടുപിടിക്കാം. പക്ഷേ ക്ലോസിംഗ് ക്യാപിറ്റൽ ആണ് തന്നിരിക്കുന്നതെങ്കിൽ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഓപ്പണിംഗ് ക്യാപിറ്റൽ ഓഫ് ദി ഫേം, ദെൻ കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ.
ഇനി ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു ഫോർമാറ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നോക്കിയേ, ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ, അതായത് ക്ലോസിംഗ് ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലോസിംഗ് ക്യാപിറ്റലിനെ ബേസ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. സോ ആദ്യം ആ എമൗണ്ട് എടുത്ത് എഴുതുക, അത് കഴിഞ്ഞിട്ട് ആ വർഷം എന്തെങ്കിലും വിഡ്രോവൽസ്, ഏതെങ്കിലും പാർട്ട്നേഴ്സ് എത്രയെങ്കിലും രൂപ ക്യാഷ് അയാൾ വിഡ്രോ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ എൻഡ് ഓഫ് ദി ഇയറിലെ ക്യാപിറ്റലിൽ നിന്നും ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് എഴുതിയതിന് ശേഷം ക്വസ്റ്റ്യനിൽ നമുക്ക് ഷെയർ ഓഫ് പ്രോഫിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ദേ ആർ ഷെയറിങ് ദ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി, അല്ലെങ്കിൽ എന്തെങ്കിലും റേഷ്യോസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ തന്നിരിക്കുന്ന പ്രോഫിറ്റിനെ നമ്മൾ തന്നിരിക്കുന്ന റേഷ്യോയില് അവരുടെ റേഷ്യോ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ 1:1 എന്നും, അല്ലെങ്കിൽ തന്നിരിക്കുന്ന റേഷ്യോ എത്രയാണ് ആ റേഷ്യോയില് പാർട്ട്നേഴ്സിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് കൊടുത്തതിന് ശേഷം ആ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം, തന്നിരിക്കുന്ന നമ്മൾ ആഡ് ചെയ്ത് വെച്ച ഡ്രോയിങ്സിൽ നിന്നും സബ്സ്ട്രാക്ട് ചെയ്യണം, ലെസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടുന്നത്. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ അഡീഷണൽ ക്യാപിറ്റൽ എത്രയാണെന്ന് തന്നിട്ടുണ്ടാവും. അഡീഷണൽ ക്യാപിറ്റലും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തന്നിരിക്കുന്ന ഡ്രോയിങ്സിൽ നിന്നും ലെസ് ചെയ്യേണ്ട ഐറ്റമാണ്. അപ്പോൾ രണ്ട് ഐറ്റംസാണ് ലെസ് ചെയ്യേണ്ടത്, ഒന്ന് പ്രോഫിറ്റും മറ്റത് അഡീഷണൽ ക്യാപിറ്റൽ. ഫർദർ ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതും നമ്മൾ ലെസ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ക്യാപിറ്റൽ അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയറിൽ നിന്നും ഡ്രോയിങ്സ് വിഡ്രോവൽസ് ആഡ് ചെയ്യുക, അതിൽ നിന്നും ഷെയർ ഓഫ് പ്രോഫിറ്റും അതേപോലെ അഡീഷണൽ ക്യാപിറ്റലും ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഓപ്പണിംഗ് ക്യാപിറ്റൽ എത്രയാണെന്ന് കിട്ടും. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലിനെ ഇതുകൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് ആ പെർസെൻറ്റേജിലിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്കൊരു പ്രോബ്ലത്തിൻ്റെ സഹായത്തോടെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഓൺലൈനായി ട്യൂഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. പഠനത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ? ടോപ്പ് ആൻഡ് അക്കാഡമി നിങ്ങൾ വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ ലൈവ് കോച്ചിംഗ് ക്ലാസ്സുകൾ ഒരുക്കുന്നു. 1 to 12 വരെയുള്ള ക്ലാസ്സുകൾക്കും ബികോം BBA BTech ക്ലാസ്സുകൾക്കും അതാത് വിഷയങ്ങളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഒരുക്കുന്ന ലൈവ് ക്ലാസ്സസ്. വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന സംശയങ്ങൾ അതാത് സമയത്ത് തന്നെ പരിഹരിക്കാവുന്ന വിധത്തിലാണ് ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു മൊബൈൽ ഫോണും ഇന്റർനെറ്റ് കണക്ഷനും ഉള്ളവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഞങ്ങളുടെ ഓൺലൈൻ ക്ലാസ്സുകളിൽ പങ്കാളികളാകാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക ടോപ്പ് ആൻഡ് അക്കാഡമി. വിളിക്കേണ്ട നമ്പർ 8075406734 അല്ലെങ്കിൽ 7025994304.